മക്കൾ നീതി മയ്യം നേതാവും നടനുമായ കമൽഹാസൻ കോൺഗ്രസിനോട് കാണിക്കുന്ന സമീപനം കുറച്ചധികം നാളുകളായി കാണുന്ന കാഴ്ചയാണ്. പലപ്പോഴും അത് ചർച്ചയായിട്ടുമുണ്ട്. ഭാരത് ജോഡോ യാത്രയിൽ കമൽഹാസൻ പങ്കെടുത്തത് മുതൽ ആ വിഷയം ചർച്ചയാണ്. കോൺഗ്രസുമായി അടുക്കുന്ന രീതിയിലായിരുന്നു നടന്റെ പ്രതികരണങ്ങൾ ഒക്കെയും. ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്നു, ഇന്ത്യയിൽ ഐക്യത്തിന്റെ സ്വരമാണ് ഉയർന്നു വരേണ്ടത് എന്ന് പ്രഖ്യാപിക്കുന്നു. ഈറോഡ് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UPA യുടെ ഭാഗമാകുമെന്ന വിവരങ്ങൾ വരുന്നു. അതിനിടയിൽ ദേ കൂടുതൽ ചർച്ചയാവാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം കൂടി സംഭവിക്കാൻ പോകുന്നു. കമൽഹാസന്റെ മക്കൾ നീതിമയം കോൺഗ്രസുമായി ലയിക്കാൻ പോകുന്നു എന്നാണ് പുതിയ വാർത്ത. പാർട്ടിയുടെ വെബ്സൈറ്റിലാണ് ഈ വിവരം. എന്നാൽ തൊട്ടു പിന്നാലെ MIM നേതൃത്വം വിശദീകരണവുമായി രംഗത്ത് വരികയും ചെയ്തു. പാർട്ടിയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് MIM പറയുന്നത്. വെബ്സൈറ്റ് വീണ്ടെടുക്കാനുള്ള ശ്രമം തുടരുന്നുണ്ടെന്നാണ് പാർട്ടി വക്താവ് മുരളി അബ്ബാസ് അറിയിച്ചത്. മക്കൾ നീതിമയത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിലും ഈ വിശദീകരണം നൽകിയിട്ടുണ്ട്. വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ട്വീറ്റ്. രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള സഹകരണമാണ് കോൺഗ്രസുമായുള്ളത് എന്ന് കമൽഹാസൻ ഭാരത് ജോഡോ യാത്രയിൽ പറഞ്ഞിരുന്നു. നഷ്ടപ്രതാപം രാജ്യം തിരിച്ചു പിടിക്കുകയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. കമലിന്റെ ഈ വാക്കുകളെല്ലാം ചേർത്താണ് സോഷ്യൽ മീഡിയയിലെ പുതിയ പ്രചരണങ്ങൾ. അടുത്ത മാസമാണ് ഈറോഡ് ഉപതിരഞ്ഞെടുപ്പ്. കോൺഗ്രസ് DMK സഖ്യമാണ് ഇവിടെ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ മേൽക്കോയ്മയുള്ള മണ്ഡലമാണിത്. അതിനിടെയാണ് കമൽഹാസന്റെ പാർട്ടി നിരുപാധിക പിന്തുണ കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്ന് കമൽഹാസൻ മത്സരിക്കുമെന്നും കോൺഗ്രസും DMK പിന്തുണയ്ക്കാനുള്ള വഴിയാണ് അദ്ദേഹം ഒരുക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം നടന്റെ കോൺഗ്രസ് സമീപനം വലിയ ചർച്ചയാകുന്നുണ്ട്. ഡൽഹിയിലെത്തിയാണ് കമൽഹാസൻ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായത്. അന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ കമൽഹാസൻ ഡൽഹിയിൽ നടത്തിയ പ്രസംഗം ഏറെ ചർച്ചയായിരുന്നു. BJPയെ പരോക്ഷമായി വിമർശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വിഭാഗീയതയുടെ പ്രചരണം രാജ്യത്തിന് ദോഷം ചെയ്യുമെന്ന് കമൽഹാസൻ ചൂണ്ടിക്കാട്ടി. തമിഴ്നാട്ടിൽ ഈറോഡ് നിയമസഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമാണിത്. MLA മരിച്ചതാണ് തിരഞ്ഞെടുപ്പിന് കാരണം. ഉപതിരഞ്ഞെടുപ്പിൽ കമൽഹാസൻ മത്സരിക്കണമെന്ന് ഈറോഡ് MIM ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കമൽഹാസൻ തീരുമാനം മറിച്ചാണ് പറഞ്ഞത്. ഈറോഡ് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് കമൽഹാസൻ ചെയ്തിരുന്നത്. ഇതോടെ മറ്റു പല സാധ്യതകളും തുറന്നിട്ടു. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കമൽഹാസൻ UPA യുടെ ഭാഗമാകുമെന്നാണ് പുറത്തുവന്ന വിവരം. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന സഖ്യത്തിന്റെ ഭാഗമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും വിവരങ്ങളുണ്ട്. ഇത്തരം അഭ്യൂഹങ്ങൾ പല വിധത്തിൽ പരക്കുന്നതിനിടെയാണ് കമൽഹാസന്റെ പാർട്ടി കോൺഗ്രസിൽ ലയിക്കുമെന്ന വിവരം വന്നിരിക്കുന്നതും.